ട്രക്കേഴ്സ് ഓഫ് കേരള എന്ന ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലെ അലങ് മദൻ കുലങ് എന്നീ സ്ഥലങ്ങളിലേക്ക് നടത്തിയ ഒരു അഡ്വഞ്ചർ ട്രക്കിങ്ങിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അംബേവാദി എന്ന ഗ്രാമത്തിലുള്ള ഗൈഡിൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്നു. രാവിലെ 8:30 ഞങ്ങൾ നടത്തം ആരംഭിച്ചു. കുറച്ച് ദൂരം റോഡിലൂടെ നടന്നതിന് ശേഷം ഒരു വില്ലേജ് റോഡിലേക്ക് തിരിഞ്ഞു. നെൽപ്പാടങ്ങൾക്ക് നടുവിൽ പൂക്കൾ അതിരിടുന്ന വരമ്പത്തൂടെയായി പിന്നീട് യാത്ര. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 15 പേരാണ് നമ്മുടെ കൂടെ ഈ ട്രക്കിങ്ങിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്ന് ട്രെയിനിൽ മുംബൈയിലെത്തി അവിടെ നിന്ന് ലോക്കൽ ട്രെയിനിലും ജീപ്പിലുമൊക്കെയായാണ് അർദ്ധരാത്രിക്ക് ശേഷം ഗൈഡിൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയത്. അവിടെ കിടന്നുറങ്ങിയതിന് ശേഷം പിറ്റേന്ന് പുലർച്ചെയാണ് ട്രക്കിംഗ് ആരംഭിച്ചത്. ഇടയ്ക്ക് ചെറിയൊരു വാട്ടർ ക്രോസിംഗും കടന്ന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇനി അങ്ങോട്ട് കയറ്റം ആരംഭിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ മലകയറിയ ശേഷം ഇടയ്ക്കൊരു ചെറിയ വിശ്രമം. ഈ ട്രക്കിംഗ് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗൈഡിൻ്റെ സഹായമില്ലാതെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴിയേ മനസ്സിലാവും. മൺസൂണിന് ശേഷമുള്ള മഹാരാഷ്ട്രയുടെ ഭംഗി എടുത്തു പറയേണ്ടതാണ്. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പും പിന്നെ മഞ്ഞയും നീലയും വയലറ്റും ഒക്കെ നിറത്തിലുള്ള നല്ല കാട്ടുപൂക്കളും. ഒക്ടോബർ മാസത്തിൻ്റെ തുടക്കമാണിത്. മഹാരാഷ്ട്ര ഇത്ര സുന്ദരമാണെന്ന് പലർക്കും പുതിയ അറിവായിരുന്നു. നമ്മുടെ കംഫർട്ട് മേഖല ഇവിടെ അവസാനിച്ചു. ഇനി അങ്ങോട്ട് റിസ്കി ആയിട്ടുള്ള കയറ്റം ആരംഭിക്കുകയാണ്. ഇടയ്ക്കൊരിടത്ത് നമ്മുടെ ഗൈഡ് പാറയിൽ കൊത്തിയ ചില രൂപങ്ങൾക്ക് മുന്നിൽ കുറച്ച് പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങി. പണ്ടിവിടെ ഭൂതപ്രേത പിശാശുക്കളുടെയൊക്കെ ശല്യം ഉണ്ടായിരുന്നത്രേ. അപ്പോൾ ഇതുവഴി കടന്നു പോകുന്നവർ ഇവിടെ പൂജയൊക്കെ ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോഴാണ് അതിനൊരു കുറവ് വന്നതെന്നാണ് പുള്ളിയുടെ പക്ഷം. ഇടതുഭാഗത്ത് കാണുന്നത് പരമശിവനും ഹനുമാനും ഒക്കെയാണ്. വലതുഭാഗത്ത് പരസ്പരം ക്രോസ് ചെയ്ത് പോകുന്നതായി കാണുന്ന 3 ലൈൻ അലങ് മദൻ കുലങ് എന്നീ 3 മലകളെ സൂചിപ്പിക്കുന്നു. ഇനി അങ്ങോട്ട് പാറയിൽ കൊത്തിയ സ്റ്റെപ്പുകൾ ആരംഭിക്കുകയാണ്. ഈ സ്റ്റെപ്പിനൊന്നും അധികം വീതിയില്ല. സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ നമ്മുടെ ഷൂസിൻ്റെ പകുതി ഭാഗം പുറത്തായിരിക്കും. പിന്നെ കുറച്ച് സ്റ്റീപ്പുമാണ്. ഇപ്പോൾ നമ്മൾ സാമാന്യം നല്ലൊരു ഹൈറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ യാത്ര തുടങ്ങിയ അംബേവാടി ഗ്രാമമൊക്കെ ഇവിടെ നിന്നാൽ കാണാം. ഇത് മുൻപ് കയറിയ സ്റ്റെപ്പിനേക്കാൾ സ്റ്റീപ്പാണ്. 2 കൈയും 2 കാലും ഉപയോഗിച്ചാൽ ഇവിടെയൊക്കെ കയറി പോകാൻ സാധിക്കും. വളരെ ഇടുങ്ങിയ ഒരു ഏരിയയാണിത്. പാറയിൽ പിടിച്ചു പിടിച്ച് പതുക്കെ മുന്നോട്ട് നീങ്ങി. ഇങ്ങനെ കുറച്ചു ദൂരം ഈ എഡ്ജിലൂടെ നടക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗുഹ മുകളിലായി കാണപ്പെട്ടു. നമ്മുടെ മുൻപേ പോയവരൊക്കെ അവിടെ കയറി ഇരിപ്പുണ്ട്. കണ്ടപ്പോൾ വളരെ അടുത്തായി തോന്നിയെങ്കിലും വളരെ ചെറിയ ചില സ്റ്റെപ്പ് കയറി വേണം അങ്ങോട്ടേക്ക് എത്താൻ. അങ്ങനെ പാറയിൽ പൊത്തിപ്പിടിച്ച് കയറി ഞാനും ഗുഹയിലെത്തി. ഒരു 10-15 പേർക്ക് സുഖമായി തങ്ങാൻ പറ്റിയൊരു ഗുഹയാണിത്. ഇവിടെ ആരൊക്കെയോ അടപ്പ് കൂട്ടിയ അടയാളം നമുക്ക് കാണാം. മഴയൊക്കെ വന്നാൽ ഇവിടുന്ന് മുകളിലേക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്.
അങ്ങനെ വന്നാൽ ഇവിടെ താമസിക്കേണ്ടതായിട്ട് വരും. ഇവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ ഏതായാലും അടിപൊളിയാണ്. നമ്മൾ കയറി വന്ന വഴിയൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനിയാണ് റിയൽ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മുകളിൽ കയറാൻ സ്റ്റെപ്പില്ല. ഗൈഡ് മുകളിൽ ആദ്യം കയറി ഒരു റോപ്പ് കെട്ടി, അതിൽ പിടിച്ചാണ് ഇനി നമ്മൾ കയറുന്നത്. ഇനിയാണ് ഏറ്റവും ടഫായിട്ടുള്ള ഭാഗം. അതിനു മുൻപ് നമ്മുടെ ഗൈഡ് ചെറിയൊരു പൂജയൊക്കെ നടത്തി പ്രിപ്പറേഷൻസ് ആരംഭിച്ചു. റോക്ക് ക്ലൈമ്പിംഗ് നടത്തി വേണോ ഇനി മുകളിലേക്ക് കയറാൻ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള അമൽ ഒരു റോക്ക് ക്ലൈമ്പറാണ്. അദ്ദേഹം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഇടയ്ക്കൊരു സ്ഥലത്ത് പുള്ളി സ്റ്റക്കായി. പിന്നെ ഗൈഡ് കയറാൻ ആരംഭിച്ചു. കാലൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഫുൾ സ്ട്രെച്ച് ചെയ്ത് അദ്ദേഹം ഒരു കുരങ്ങനെ പോലെ ഈസി ആയിട്ട് മുകളിലെത്തി. അങ്ങനെ ടെക്നിക്ക് പിടികിട്ടി കഴിഞ്ഞപ്പോൾ അമൽ വീണ്ടും ഒന്ന് ട്രൈ ചെയ്തു. പുള്ളിക്കാരൻ മൂന്നാറിൽ റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ നടത്തി പരിചയമുള്ള ആളാണ്. അങ്ങനെ സെക്കൻഡ് അറ്റംപ്റ്റിൽ സക്സസ്. ഞാൻ എങ്ങനെയൊക്കെയോ വലിഞ്ഞു കയറി മുകളിലെത്തി. വളരെ സ്റ്റീപ്പായതും വീതി കുറഞ്ഞതുമായ ഒരു സ്ഥലത്താണ് റോപ്പ് കെട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് വേണം ഓരോരുത്തരെയായി വലിച്ചു കയറ്റാൻ. ഇവിടെ പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിക്കൊണ്ടിരുന്ന ചില റെബൽസ് തമ്പടിച്ചിരുന്നു. അതൊഴിവാക്കാനായി ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റെപ്പൊക്കെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് തകർത്ത് കളഞ്ഞതാണ്. സേഫ്റ്റി ഹാർനസും ഹെൽമറ്റും ഒക്കെ ഉപയോഗിച്ചാണ് ക്ലൈംബ് ചെയ്യുന്നത്. അതുകൊണ്ട് പിടിവിട്ടാലും താഴേക്ക് പെട്ടെന്ന് പോവില്ല. ഈ 15 പേരെയും മുകളിലെത്തിക്കാൻ കൈലാസ് എന്ന പേരായ ഗൈഡ് ശരിക്കും വിഷമിച്ചു. 2-3 പേരൊക്കെ ചേർന്ന് വലിച്ചാണ് പലരെയും കയറ്റിയത്. മുകളിൽ നിന്ന് വലിക്കുന്നതിനൊപ്പിച്ച് നമ്മൾ സ്റ്റെപ്പ് വച്ചാലേ അധികം ബുദ്ധിമുട്ടാതെ കയറിപ്പോവാൻ സാധിക്കും. ആ ഒരു രീതി പിടികിട്ടാത്തവരൊക്കെ നന്നായി ബുദ്ധിമുട്ടി. ഏതാണ്ട് 50 മീറ്റർ ഉയരമുള്ള ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സെക്ഷനാണത്. പിന്നെ ബോഡി വെയിറ്റ് കൂടുതലുള്ളവരും കുറച്ച് കഷ്ടപ്പെട്ടു. എല്ലാവരെയും മുകളിൽ എത്തിക്കാൻ ഏതാണ്ട് 2 മണിക്കൂറോളം എടുത്തു. ഒരു വിക്ടറി സൈൻ കാണിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ തൃശൂക്കാരൻ ഗഡി ലിൻഡോയുടെ പ്രതികരണം ഇതായിരുന്നു. നമുക്കിനിയും കുറച്ചുകൂടെ മുകളിലേക്ക് കയറാനുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ റെസ്റ്റ് ഒക്കെ എടുക്കാൻ ഇവിടെയും ഒരു ഗുഹയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അലാങ് ഫോർട്ടിൻ്റെ മുകളിലെത്തി. ഇപ്പോൾ സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് 3 മണിയായിട്ടുണ്ട്. അങ്ങ് അകലെയായി 2 ഗുഹകൾ കാണുന്നുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിലെ ഏറ്റവും ടഫസ്റ്റ് ആയ ട്രക്കായാണ് അലങ് മദൻ കുലങ് എന്നീ 3 ഫോർട്ടുകൾ ഉൾപ്പെട്ട ട്രക്കിംഗ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ അതിൽ 1 എണ്ണം കീഴടക്കി കഴിഞ്ഞു. പണ്ടുകാലത്ത് ഇവിടെ തങ്ങിയിരുന്നവർ ഉപയോഗിച്ചിരുന്ന ജലസംഭരണികൾ നമുക്കിവിടെ കാണാം. അടുത്തായി നമുക്ക് ആ കാണുന്ന ഗുഹയിലൊന്ന് കയറി നോക്കാം. ഒരു 30 പേർക്കൊക്കെ സുഖമായി താമസിക്കാവുന്ന വലിപ്പമുള്ളതാണ് ഈ ഗുഹ. അപ്പോൾ ഇവിടെ ആൾക്കാർ സ്ഥിരമായി ക്യാമ്പ് ചെയ്യാറുണ്ടെന്ന് നമുക്കിവിടുത്തെ ചാരവും കരിയൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ 1 ഒക്ടോബർ ആയതുകൊണ്ടാണ് ഇത്രയും പച്ചപ്പ് കാണുന്നത്. സമ്മർ ആയാൽ ഇത് മൊത്തം ഡ്രൈ ആയിരിക്കും. ഗുഹയൊക്കെ കണ്ടതിന് ശേഷം ഒന്ന് മുകളിലേക്ക് കയറാൻ ഞങ്ങൾ തീരുമാനിച്ചു.
അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ട്രക്ക് ലീഡറിന്റെ ലഞ്ച് കഴിക്കാനുള്ള വിളി വന്നു. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ വിശ്രമമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങാനുള്ള സമയമായി. തിരിച്ചിറങ്ങൽ വിചാരിച്ച പോലെ എളുപ്പമല്ല. ഒരു 80 ഡിഗ്രി ആംഗിളിലാണ് ഈ സ്റ്റെപ്പൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത്. ചെറുതായിട്ട് നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചെന്നൊന്നും പറഞ്ഞാൽ പോരാ, സ്ലോ മോഷനിലാണ് ഓരോ അടിയും വെച്ചതെന്ന് പറയാം. കൈ പിടിക്കാൻ ഹാൻഡിൽ പോലെ ചില സ്ഥലത്ത് കൊത്തിവെച്ചിട്ടുണ്ട്. അതേതായാലും നന്നായി. എന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഡബിൾ സ്പീഡിലായതുപോലെ തോന്നി. നമ്മൾ റോക്ക് ക്ലൈംബ് ചെയ്തെത്തിയ സ്ഥലമാണിത്. അവിടെ നിന്ന് കയറിയതുപോലെ തന്നെ റോപ്പൊക്കെ കെട്ടി റാപ്പലിംഗ് നടത്തി തിരിച്ചിറങ്ങി. താഴെ എത്തി കുറച്ച് സമയം മഴ തടസ്സം ഉണ്ടാക്കി. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം കണ്ട ഗുഹയിൽ കയറി കുറച്ച് നേരം ഇരുന്നു. അവിടെ നിന്ന് ഒരു 5:30 ആയപ്പോഴേക്കും വീണ്ടും മദൻ ഫോർട്ടിനെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ഈ മല ചുറ്റി വേണം മദനിലേക്ക് എത്താൻ. അടുത്ത് തന്നെ വഴി രണ്ടായിട്ട് തിരിയുന്ന ഒരു സ്ഥലമെത്തി. ഇവിടെ നിന്ന് നമുക്ക് വലത്തേക്ക് തിരിയണം. ഇവിടം തൊട്ട് വീണ്ടും പാറയിൽ വെട്ടിയുണ്ടാക്കിയ പടവുകൾ ആരംഭിക്കുകയായി. സൈഡിലേക്ക് നോക്കിയാൽ തലകറക്കം വരും. അതുപോലുള്ള സ്ഥലങ്ങളാണത്. ഇവിടെയൊക്കെ വെച്ച് നേരത്തെ ഒരാൾക്ക് ഷുഗറൊക്കെ ഡൗൺ ആയിപ്പോയി തല ചുറ്റിലൊക്കെ വന്നൊരു കഥ കൈലാസ് ഞങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നീട് വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തെ ഗൈഡ് താഴെ എത്തിച്ചു അത്രേ. ഒരാൾക്ക് തന്നെ നേരെ നിൽക്കാനുള്ള ഗ്യാപ്പില്ല. അപ്പം മറ്റൊരാളെ ഇവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ലത്. പാറയുടെ സൈഡിൽ പിടിച്ചു പിടിച്ചാണ് ഞാൻ പലയിടത്തും മുന്നോട്ട് നീങ്ങിയത്. പലപ്പോഴും കാലിനൊരു വിറവൽ അനുഭവപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. ഇനിയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം. ഇവിടെ കൈലാസ് ആദ്യമേ പോയി റോപ്പൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പെന്ന് പറയാനൊന്നുമില്ല, കാല് ചവിട്ടാൻ ചില ഗ്യാപ്പുണ്ടെന്ന് മാത്രം. കയറി പിടിച്ച് പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങി. കൈ വിട്ടാൽ നേരെ ഒരു 500 അടി താഴ്ചയിലേക്ക് വീഴും. അങ്ങനെ വൈകുന്നേരം 6 മണിയോടെ മദൻ ഫോർട്ടിൻ്റെ താഴെ എത്തി. ഇവിടെ നിന്ന് വീണ്ടും റോക്ക് ക്ലൈംബിംഗ് ഒക്കെ നടത്തി വേണം മുകളിലേക്ക് കയറാൻ. അപ്പോൾ എല്ലാവരും മുകളിലൊക്കെ കയറി വന്നപ്പോഴേക്കും രാത്രിയായി. ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ മനോഹരവും അഡ്വഞ്ചർ നിറഞ്ഞതുമായ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ തുടരും. സോ സ്റ്റേ ട്യൂൺഡ്.